ഒന്ന് ഗുണം ആറ് സമം ആറ്, രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കുന്ന ടീച്ചർ എങ്ങനെയായ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമിക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യും മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ. മനോരമയാണല്ലേ, മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ചിന്തിക്കണേ. പിണ്ടായിക്കട, നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം, ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്ത് കേട്ടെഴുത്താണ്, കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ, അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ? എന്ന് കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്താണ്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷേ. എല്ലാവരും ഇരിക്കി, ഇരിക്കി, ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങിട്ടാ ചിടുങ്ങേ. എടാ ചതി, ആടിന്റെ പീ, അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറ കാലായി വന്നും എന്താ മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. ഈടിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീടിന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനട കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉമ്മത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്രമിത
പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധ വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ. ഞമ്മള് പീടിയല്ലേ തുടങ്ങണേ, കൊണ്ടോട്ടിക്കാരനെ ഞമ്മൾ പോട്ടെ. ശരി ശരി, എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അല്ല ബസീറേ, ഇപ്പൊ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിൽ നിന്ന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ജയിലില്ലേ, ഇനി കുവൈറ്റിൽ വിടാല്? കള്ള സൂറെ, അനക്കൊരു ബാറ്റല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല്. കേട്ടാ, അമ്മാരി തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് നോക്ക്, അത് ജുബ് അടിക്കാറ് ജുബ. ഇത് പെണ്ണുങ്ങൾ കണ്ട്രി, അനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. ഇതെന്താണ് ചങ്ങായി, അറബികളെ കുപ്പായോ? ജുപ്പ കള കൊടുക്കണോ? ആ മതി. മുപ്പത്തിയൊന്ന്? കുവൈറ്റിൽ 44 പണ്ടാലടങ്ങ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറിക്കണി, മര്യാദക്കാണ് കൊടുക്ക്. ദാതാ, എന്റെ ഉമ്മ. ഈ പണ്ടാരത്തള മയ്യത്തായില്ലേ കുഴിപ്പ്? ഈ പന്നി ഇനി പറ്റേണ്ട പറഞ്ഞില്ല. ഞമ്മൾ പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഫോണിന്റെ ഒരു പത്രാസ്. നമ്മൾ വരട്ടെ, നമ്മൾ വരച്ചാ പത്രത്തൊക്കെ നമുക്ക്. അതിനോ മൂത്താപ്പ, പണ്ട് ഞമ്മള് കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി, അനക്കറിയോ? കള്ള പൊന്നിയോളാ, നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിയിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരെ പറച്ചിൽ. ഞമ്മടെ വായാലും നാവ് നന്നല്ല എന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീ ചൂനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ളൊരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചരും. ഉമ്മ എന്താണ്ടാ, എനിക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ഇതാ കുപ്പായത്തിന്റെ അളവ്. മോനെ, ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്ത് വിട്ടാ മതി.